അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തി. ചാപ്റ്റർ 12, ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്. അതിൽ ആദ്യം തന്നെ വരുന്നത് സർവീസസ് ഓൺ ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനെറ്റിൽ ലഭ്യമായ സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. WWW, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ മീഡിയ, ഈ 4 സേവനങ്ങൾ ഓർത്ത് വയ്ക്കുക. WWW എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സെർവറുകളും ആ സെർവറിലുള്ള എല്ലാ വിഭവങ്ങളെയും നമുക്ക് WWW എന്നുള്ള പേര് ചേർത്ത് വിളിക്കാം. അങ്ങനെ ഇൻ്റർനെറ്റിലുള്ള എല്ലാ വിഭവങ്ങളെയും നമുക്ക് ആക്സസ് ചെയ്യാൻ, സെർവറുകളെ ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകൾ ആക്സസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് വെബ് ബ്രൗസർ. ഇപ്പോൾ ബ്രൗസർ പ്രോഗ്രാമിന് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം, അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, ഒപ്പേറ, സഫാരി, ഇത്രയും പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ എപ്പോഴും ഇൻ്റർനെറ്റിലുള്ള എല്ലാ സൈറ്റുകളും നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്ന പേരാണ് സെർച്ച് എഞ്ചിൻ. അപ്പോൾ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈറ്റുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അതിന് ഉദാഹരണമാണ് ഗൂഗിൾ. എല്ലാവർക്കും അറിയാലോ ലോകത്തെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈറ്റുകൾ കിട്ടും. അപ്പോൾ ഈ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് വെബ് ക്രൗളർ, അല്ലെങ്കിൽ സ്പൈഡർ, അല്ലെങ്കിൽ റോബോട്ട്, അല്ലെങ്കിൽ ബോട്ട്. ഇങ്ങനെ 4 വിവിധ തരത്തിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് വെബ് ക്രൗളർ, അല്ലെങ്കിൽ സ്പൈഡർ, അല്ലെങ്കിൽ റോബോട്ട്, അല്ലെങ്കിൽ ബോട്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ഇമെയിലാണ്. ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെയിൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഡിജിറ്റൽ മെസ്സേജ് കമ്പ്യൂട്ടറുകൾ, ഇൻ്റർനെറ്റിലുള്ള രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് ഇമെയിൽ ഉപയോഗിക്കുന്നത്. ഇമെയിലിൻ്റെ സെക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആദ്യം തന്നെ 2 എന്ന് പറഞ്ഞാൽ ഈ കത്ത് ആർക്കാണോ കിട്ടേണ്ടത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്, അതായത് റെസിപ്പിയൻ്റ് അഡ്രസ്സാണ് 2 കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് CC, കാർബൺ കോപ്പി. ഈ കത്തിൻ്റെ കോപ്പി ആർക്കാണ് കിട്ടേണ്ടത്, അതാണ് കാർബൺ കോപ്പി. മൂന്നാമതായിട്ട് BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഈ കത്തിൻ്റെ ബ്ലൈൻഡ് കാർബൺ കോപ്പി ആർക്കാണോ കിട്ടേണ്ടത്, അതാണ് BCC. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. സബ്ജക്റ്റ്, കത്തിൻ്റെ വിഷയം സൂചിപ്പിക്കേണ്ടതാണ്. അതുപോലെ കണ്ടൻറ്റ്, കത്തിൻ്റെ ഉള്ളടക്കം. ലാസ്റ്റ് അറ്റാച്ച്മെൻറ്റ്സ്, നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റോ വീഡിയോ ഓഡിയോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സിൽ. അതുപോലെ ഇമെയിലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചേക്കണം. ഒരു 3-4 സ്പീഡ്, ACT യൂസ്, പ്രൊവിഷൻ ഫോർ അറ്റാച്ച്മെൻറ്റ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, EC2 റിപ്ലൈ, കോസ്റ്റ് എഫക്റ്റീവ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ഭാഗത്ത് വരുന്നത് ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ ഇൻ്റർനെറ്റ് ഫോറം, സോഷ്യൽ ബ്ലോഗ്, മൈക്രോ ബ്ലോഗ്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, കണ്ടൻറ് കമ്മ്യൂണിറ്റീസ്, ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ടൈപ്പുകൾ. ഇതിൽ ഇൻ്റർനെറ്റ് ഫോറം, ഇൻ്റർനെറ്റ് ഫോറം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഡിസ്കഷൻ ഗ്രൂപ്പാണ്. അതിന് ഉദാഹരണമാണ് ഉബുണ്ടു ഫോറം. അപ്പോൾ ഇത് നിരവധി വിഷയത്തിൽ ഇങ്ങനെയുള്ള ഡിസ്കഷൻ ഓൺലൈൻ ഡിസ്കഷൻ സൈറ്റുകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കഷനിൽ പങ്കെടുക്കാം. ആ ഡിസ്കഷനെ വിളിക്കുന്ന പേര് ത്രെഡ് എന്നാണ്. അപ്പോൾ ത്രെഡ് അതിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ സാധിക്കും. അതിന് ഉദാഹരണം ഉബുണ്ടു ഫോർ ആണെന്നുള്ള ഓർത്ത് വയ്ക്കാം. അടുത്തത് സോഷ്യൽ ബ്ലോഗാണ്. സോഷ്യൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് പോലെ തന്നെയാണ്, വെബ്സൈറ്റ് പോലെ തന്നെ. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തതായിരിക്കും ആദ്യം കാണാം. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ അവസാനമായി പോസ്റ്റ് ചെയ്തതാണ് ആദ്യം കാണാം. അതിനാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. മോസ്റ്റ് റീസെൻറ്റ് പോസ്റ്റ് ആയിരിക്കും എപ്പോഴും ആദ്യമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഉദാഹരണമാണ് blogger.com, wordpress.com. ഉദാഹരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വയ്ക്കണം. അടുത്ത മൈക്രോ ബ്ലോഗാണ്. മൈക്രോ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, ചെറിയ ഇമേജുകൾ, ചെറിയ വീഡിയോൻ്റെ ലിങ്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, ചെറിയ ഷോർട്ട് മെസ്സേജുകൾ അയക്കാനാണ് മൈക്രോ ബ്ലോഗ് ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ട്വിറ്റർ.com. അടുത്ത വിക്കീസ്. വിക്കീസ് എന്ന് പറയുമ്പോൾ തന്നെ ഉദാഹരണം വിക്കിപീഡിയ എന്ന് പറയുമ്പോൾ പിന്നെ അതിനൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും വലിയൊരു എൻസൈക്ലോപീഡിയാണ്, ലോകത്തെ ഏറ്റവും വലിയൊരു എൻസൈക്ലോപീഡിയാണ് വിക്കിപീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ വിക്കീസിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കണ്ടൻറ്റുകൾ അതിലുണ്ടാകും. അത് നമുക്ക് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന കണ്ടൻറ്റുകളാണ് അതിനകത്തുള്ളത്. ഉദാഹരണം വിക്കിപീഡിയ.
അടുത്തത് സോഷ്യൽ നെറ്റ്വർക്കാണ്. സോഷ്യൽ നെറ്റ്വർക്ക് വഴി നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, പേഴ്സണൽ ഇവൻറ്റ്സ്, അതുപോലെ ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. ഉദാഹരണം ഫേസ്ബുക്ക് .com, ലിങ്ക്ഡിൻ .com, അതും ഓർത്ത് വയ്ക്കുക. ലാസ്റ്റ് വൺ കണ്ടൻറ് കമ്മ്യൂണിറ്റീസാണ്. കണ്ടൻറ് കമ്മ്യൂണിറ്റീസിൽ ഉദാഹരണം യൂട്യൂബും ഫ്ലിക്കറും. ഉദാഹരണം ഓർത്താൽ തന്നെ നമുക്കത് എന്താണെന്ന് പറയാനായിട്ട് സാധിക്കും. യൂട്യൂബും ഫ്ലിക്കറും എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ വീഡിയോസാണ് ഷെയർ ചെയ്യുക, ഫ്ലിക്കറിൽ ഇമേജസാണ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇമേജസും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളാണ് കണ്ടൻറ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മിക്കവാറും പരീക്ഷയ്ക്ക് തരിക കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഇപ്പോൾ യൂട്യൂബ്, ഫ്ലിക്കർ, ട്വിറ്റർ, ഫേസ്ബുക്ക്, വിക്കിപീഡിയ, വേർഡ് പ്രസ്, കാർ വ്ളോഗ്, അല്ലെങ്കിൽ ഉബുണ്ടു ഫോറം, ഇതൊക്കെ തന്നിട്ട് ഇങ്ങനെയുള്ള പേരുകൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പാണെന്ന് പറയാൻ പറയാം. അതല്ലെങ്കിൽ ഇപ്പോൾ വിക്കീസിനൊരു ഉദാഹരണം പറയാം, മൈക്രോ ബ്ലോഗിനൊരു ഉദാഹരണം പറയാം, അങ്ങനെയും പറയാം. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തുക. അടുത്താണ് അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിങ് പീപ്പിൾ ടുഗദർ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും ടുഗദർ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനും അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. അതുപോലെ ഹെൽപ്പ് ടു പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവൻറ്റ്സ്. ഇവൻറ്റുകൾ നടത്താനായിട്ട് ക്ലാസ്മേറ്റ്സ് പോലുള്ള ഇവൻറ്റുകൾ നടത്തുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണെന്നുള്ള അറിയലോ. അതുപോലെ ബിസിനസ് പ്രൊമോഷൻ ഉപയോഗിക്കുന്നു, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? അതിന് പോരായ്മകളുണ്ട്. ഇൻട്രൂഷൻ ടു പ്രൈവസി, സ്വകാര്യതയിലേക്ക് എത്തി നോക്കാം. പിന്നെയുള്ളത് അഡിക്ഷൻ, അഡിക്ഷൻ ഉണ്ടാവാം. റൂമേഴ്സ്, തെറ്റായ വിവരങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത് കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ USBയിലൂടെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലൂടെയോ ഒക്കെ കടന്നു വരുന്ന പ്രോഗ്രാമാണ്. പ്രോഗ്രാം കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെത്തിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. അപ്പോൾ മറ്റൊരു ഫയലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻ്റർഫെയർ ചെയ്യുന്ന, കമ്പ്യൂട്ടറിൻ്റെ നോർമൽ ഓപ്പറേഷനിൽ ഇൻ്റർഫെയർ ചെയ്യുന്ന, ശരിയായ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടർ വൈറസ്. അടുത്താണ് ട്രോജൻ ഹോഴ്സ്. എന്താണ് ട്രോജൻ ഹോഴ്സ്? ഇതിനെക്കുറിച്ചൊക്കെ, ഇതിൻ്റെ കഥകളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയുടെ കഥ നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ. കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ഉപകാരപ്രദമായ പ്രോഗ്രാമാണെന്ന് തോന്നും. എന്നിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റം ക്രാഷ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമുകളൊക്കെ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹാക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ട്രോജൻ ഹോഴ്സ് സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അത് ഗുണകരമായ സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഒരാളുടെ അനുവാദമില്ലാതെ ഒരാളുടെ സിസ്റ്റത്തിലേക്ക് കയറി വരുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അതിന് മൂന്ന് തരത്തിലുള്ള ഹാറ്റുകളുണ്ട്. ഹാക്ക് ചെയ്യുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് കേട്ടോ ഹാറ്റ്സ് എന്ന്, ഹാറ്റുകൾ. ഇപ്പോൾ വൈറ്റ് ഹാറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ആണ്. നല്ല ഉദ്ദേശം വെച്ച്, നല്ല ഇൻറ്റൻഷൻ വെച്ച് ലീഗലായിട്ട് സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വൈറ്റ് ഹാറ്റ്സ്. അതിനെ വിളിക്കുന്ന പേര് എത്തിക്കൽ ഹാക്കിംഗ് എന്നും വിളിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് ഹാറ്റ്സ് ഉണ്ട്. ബ്ലാക്ക് ഹാറ്റ്സ് ഇതിന് നേരെ തിരിച്ച് ചീത്ത ഉദ്ദേശം വെച്ച് ഇല്ലീഗലായിട്ട് ഹാക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പെട്ട ആൾക്കാരാണ് ഗ്രേ ഹാറ്റ്സ്. അവരുടെ ഇൻറ്റൻഷൻ നല്ലതായിരിക്കും, പക്ഷേ ഇല്ലീഗലായിട്ടായിരിക്കും അവർ ഹാക്ക് ചെയ്യുന്നത്. നല്ല ഉദ്ദേശം വെച്ച് ലീഗലല്ലാത്ത മാർഗത്തിലൂടെ ഹാക്ക് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ഗ്രേ ഹാറ്റ്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണ് ഫിഷിംഗ്. ഫിഷിംഗ് ഫിഷിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിലേക്ക് വരേണ്ടത് ഒരു വ്യാജ വെബ്സൈറ്റാണെന്നുള്ളതാണ്. വ്യാജ വെബ്സൈറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിഷിംഗ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് യൂസറിനെയും പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ ഇതെല്ലാം തട്ടിയെടുക്കാനായിട്ട് സാധിക്കും. കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ സൈറ്റാണെന്ന് തോന്നും, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റായിരിക്കും. അങ്ങനെയുള്ള സൈറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ, ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് സ്പൂഫിംഗ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ 12 ചാപ്റ്ററും പെട്ടെന്നൊന്ന് ഓടിച്ചു പഠിച്ചു കഴിഞ്ഞു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിരവധി തവണ കേൾക്കുക.